ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പംക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കർക്കിടക മാസം 22 അതായത് 2017 ഓഗസ്റ്റ് മാസം 7 ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം തിരുവോണമാണ്. പതിവുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുവാനും ഒട്ടേറെ ജ്യോതിഷപരമായ അറിവുകൾ നമുക്ക് പകർന്നു നൽകുവാനുമായി നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജി നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ആലുവയിൽ നിന്നും സുധരമായി എഴുതുന്നു. എൻ്റെ ഭർത്താവ് ജോഷി 1 മുൻപ് മരിച്ചു. ഭർത്താവിന് നല്ലൊരു വ്യാപാര ശൃംഖല ഉണ്ടായിരുന്നതാണ്. പൊടുന്നനെയുണ്ടായ ഇൻകം ടാക്സ് റെയ്ഡും ശത്രുക്കളുടെ പോരും കൂടിയായപ്പോൾ വ്യാപാരം തകരുകയും കടത്തിലാവുകയും ആ ഷോക്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയുമാണ് ചെയ്തത്. സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം അകന്നുപോയി. എനിക്കാണെങ്കിൽ ഒരു ജോലി പരിചയവുമില്ല. സ്ഥാപനങ്ങളെല്ലാം നശിച്ചു. സ്ഥാപനത്തിൽ ബാക്കിയുണ്ടായിരുന്നതൊക്കെ ബിരുദന്മാരായ ജീവനക്കാർ സ്വന്തമാക്കി. ഒരു മകൻ മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതേയുള്ളൂ. കുറച്ച് സ്വത്തുക്കൾ നഷ്ടത്തിൽ വിറ്റ് കുറച്ച് കടം വീട്ടി. പക്ഷെ പിടിച്ചു നിൽക്കാൻ വയ്യ. എന്താണ് ശർമാജി ചെയ്യേണ്ടത് എന്നാണ് സുധർമ്മ ചോദിച്ചിരിക്കുന്നത്. ഷഷ്ടാഷ്ടമ ദോഷമാണ്. കർക്കിടകക്കുകാരായ സുധർമ്മയ്ക്ക് കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു രാശിയായ മൂലനക്ഷത്രത്തിലുള്ള ഭർത്താവിൻ്റെ തൊഴിൽ, അതുപോലെ തന്നെ അപകട സ്റ്റേജ്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു, തുടർന്ന് നടത്തിക്കൊണ്ടിരുന്ന പ്രസ്ഥാനത്തിൻ്റെ നല്ല കാര്യങ്ങളെല്ലാം ആ നടത്തിക്കൊണ്ട് സഹായികളായിട്ടിരുന്നവരെല്ലാം കടത്തിക്കൊണ്ടു പോയി. പകരം കുടുംബത്തിൽ നിന്നും ഒക്കെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിൽ പ്രത്യേകിച്ച് പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി. പണ്ടേ ദുർബല എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കത്തിൽ പറഞ്ഞിരുന്നു, പുണഹൃതം പൂയമായില്ല നക്ഷത്രക്കാർക്ക് 3 വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. 2018 സെപ്റ്റംബർ മാസം വരെ ആ 3 വ്യാഴം തുടങ്ങിയിരിക്കുന്നത്. 2016 സെപ്റ്റംബർ മുതൽ തുടങ്ങിയിരിക്കുന്നതാണ്. അതിന് മുൻപ് മുതലും സമയങ്ങൾ ഗുണകരമല്ല സുധർമ്മയ്ക്ക്. എന്തെന്നാൽ സൂചിപ്പിച്ചുവല്ലോ ഷഷ്ട അഷ്ടമ ദോഷം. 6, 8 രാശി തങ്ങളിൽ വിവാഹം കഴിച്ച ദമ്പതികൾ, അതായത് ഭാര്യാഭർത്താക്കന്മാർ വന്നാൽ അവർക്ക് 6 കൊല്ലമോ 8 കൊല്ലമോ അപൂർവമായി അതിന് മുൻപ് തന്നെയോ കലഹം, വിരഹം, വേർപാട്, മരണം, അതുപോലെ തന്നെ മറ്റ് ആരുടെയെങ്കിലും കസ്റ്റഡിയിലേക്ക് ഭർത്താവ് പോവുകയോ അല്ലെ ഭാര്യ പോവുകയോ, കുടുംബക്കാർ തമ്മിൽ സ്പർദ്ധി ഉണ്ടാകുക, ഡൈവോഴ്സ് ഉണ്ടാകുക, അകന്ന് കഴിയാൻ ഉള്ള സംശയാസ്പദമായ സാഹചര്യങ്ങൾ വരിക, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ദുഷ്ടന്മാരുടെ അല്ലെ ദുഷ്ടകളുടെ ഇടപെടൽ നിമിത്തം ജീവിതം താകമാറാകുക, തന്മൂലമുള്ള വിഷമസ്ഥിതികൾ ഉണ്ടാകുക, അതൊന്നുമല്ലെങ്കിലും ഇനി ഇങ്ങനെയൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിലും അപകടം, രോഗം, ക്ഷതി, വഞ്ചന ഇങ്ങനെയുള്ള ഏതിലെങ്കിലും നിയമപരമായ കുഴപ്പങ്ങൾ ഇവയിൽ ഏതെങ്കിലുമൊക്കെ പെട്ടിട്ട് അതിൻ്റെ മനപ്രയാസം ഒക്കെ ഉണ്ടാകുക, തുടർന്ന് ഹാർട്ട് കംപ്ലയിൻ്റ് അല്ലെ മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ, മരണം, മരണതുല്യമായ അപകടം, വ്യസനം അല്ലെ ജയിൽ ശിക്ഷ ഇത്യാദികളൊക്കെ വന്ന് വിരഹങ്ങളൊക്കെ വരാൻ പറ്റിയ സാഹചര്യമാണ് കർക്കിടകക്കൂറുകാർക്കും അതുപോലെ തന്നെ ധനുക്കൂറുകാർക്കും. സ്ത്രീകൾക്ക് 10 കുടുംബവുമായിട്ട് ബന്ധമോ വിരഹമോ വേർപാടോ നാശമോ എന്തെങ്കിലും, പുരുഷന്മാർക്ക് ആരോപണ അപവാദ വിധേയമാവാനോ അപകടം വരുവാനോ അത്യാഹിതത്തിൽപ്പെടുവാനോ ശിക്ഷ അനുഭവിക്കുവാനോ, ഉദ്യോഗസ്ഥന്മാർക്കും ഉദ്യോഗസ്ഥകൾക്കും അധികാരികൾ, സഹപ്രവർത്തകർ, കീഴ്ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് അപമാനമോ പനിഷ്മെൻറ്റോ മറ്റേതെങ്കിലും തരത്തിൽ ആരോപിതമാകുകയോ കളങ്കിതമാകുകയോ ഒക്കെ ചെയ്യാവുന്ന കാലഘട്ടം. ഗൃഹസ്ഥർക്ക് മക്കളെ സംബന്ധിച്ചും ഒരു മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് മരുമക്കളെ സംബന്ധിച്ചും ഒക്കെ ഉള്ള മാനസിക, ശാരീരിക, സാമ്പത്തിക, വൈകാരിക, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി വേദനിക്കത്തക്ക അല്ലെങ്കിൽ കടം ഒക്കെ ഉണ്ടാവുന്ന സമയമാണ്.
ഇത് 2018 സെപ്റ്റംബർ മാസത്തോടുകൂടി വ്യാഴം സുഖസ്ഥാനത്തേക്ക് മാറും. എന്താണ് സുഖസ്ഥാനം? നാലാമിടം. അതായത് കർക്കടക രാശിക്കാർക്ക് കർക്കടകം, ചിങ്ങം, കന്നി, തുലാം രാശിയിലേക്ക് കാര്യം അത്ര വലിയ മെച്ചമൊന്നുമില്ലെങ്കിൽ തന്നെയും വന്നുകൂടും. അതിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങൾ ഈ ദുഃഖങ്ങളിൽ നിന്നുണ്ടാകുകയും രക്ഷകന്മാർ രംഗത്ത് വരികയും രക്ഷാമാർഗം തെളിഞ്ഞു കിട്ടുകയും നാനാവഴികളിൽ സഹായം തേടിയെത്തുകയും രക്ഷാപ്രവർത്തകർ സഹായിക്കാൻ വരികയും അതുപോലെ തന്നെ മധുരതരമായി സംഭാഷണം ചെയ്ത് മറ്റനവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും അതുപോലെ തന്നെ ദുരിതാനുഭവങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മോചനമോ വീട് മാറി താമസിക്കുവാനോ അതുപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭ്യമാകാനോ ഇപ്പോൾ കടയും കാര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെ തീർന്നു എന്ന് പറയും. ചിലപ്പോൾ ഏറ്റെടുത്ത് നടത്താനൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വരികയും അതിൽ എല്ലാവരും തൊഴിലാളികളെല്ലാം നല്ല സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കടയിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയെന്നൊക്കെ പറയുന്നു. അപൂർവം ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, രണ്ടു മൂന്ന് പേരെങ്കിലും സത്യസന്ധമായിട്ട് അവർ വന്ന് കട ഒത്തിണങ്ങി നടത്താനും രക്ഷിക്കാനും ഒക്കെ ഉണ്ടാവും. വീട് മാറി താമസിക്കാനും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി കിട്ടുവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതുവരെ വ്യാഴാഴ്ച തോറും ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക. ദേവാനാം ജഗഷീണാം ജഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേ സംതം ഗുരും പണതോസ്മ്യഹം ജലഗന്ധപുഷ്പധൂപതിമ ജലാന്തം. സ്വസ്തികം പത്മമിട്ട് ബൃഹസ്പതിയെ ആവാഹിച്ച് ദേവാനാം ജഗഷീണാം ജ എന്നുള്ള ആ മൂലമന്ത്രങ്ങൾ സ്തോത്രമന്ത്രങ്ങളോടുകൂടി 108 ജപിച്ചു വരികയും വ്യാഴാഴ്ച ദിവസം ഒരിക്കലെടുത്ത് വരികയും ചെയ്യുക. പൊതുവെ ഈ രാശിക്കാർക്ക് രക്ഷാമാർഗങ്ങളും പലവിധ സഹായങ്ങളുമൊക്കെ സെപ്റ്റംബർ മാസം മുതൽ തേടിയെത്തും. ദുഃഖങ്ങളൊക്കെ തീരേണ്ട സമയം ആയി വരുന്നു. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമ്മജയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉറപ്പിക്കുക.